മഹേഷിനെ കണ്ടത് തുമ്പോളിയിൽ ഒരു വാടക വീടിന്റെ മുറ്റത്ത് ഒന്നും നടന്നിട്ടില്ല അഞ്ചാം ക്ലാസ്സിലായിരുന്ന മഹേഷ് ഇപ്പോൾ ഒൻപതാം ക്ലാസ്സിലെത്തി മന്ത്രി ഐസക്കിന്റെ ഉറപ്പ് അഞ്ചാം വർഷത്തിലേക്ക് ഇപ്പോ ഞാൻ ഐസക് സാറിനെ പിഎനെ ഞാൻ വിളിക്കുമ്പോൾ എല്ലാ രണ്ടുപേരും പറയുന്ന റെഡിയാക്കാം ഇതാണ് പറയുന്നത് അതിൽ കൂടുതൽ നമുക്ക് ചോദിക്കാനുള്ള വോയിസും ഇല്ല കാര്യം ഇപ്പോ ഞാനൊരു കൊച്ചായതുകൊണ്ട് അവർ ആ രീതിയിൽ കാണത്തുള്ളൂ ഇപ്പൊ എന്റെ കൂടെ ഒരു ആളോ ഇല്ലെങ്കിൽ എനിക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എന്റെ ആരും എന്റെ പ്രായം മൂത്ത ആരോ ഉണ്ടായിരുന്നെങ്കിൽ ഇതെത്രയും പാടുപെടുത്തൊന്നുമില്ലായിരുന്നു ആറ് വർഷമായി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല കൈക്കുഞ്ഞായിരിക്കെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോയി അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം അവർ ചികിത്സയ്ക്കായി ഇതര സംസ്ഥാനത്താണ് മഹേഷ് ഇപ്പോൾ തനിച്ചാണ് വിശപ്പടക്കാൻ ചെയ്യുന്ന ജോലി കേട്ടാൽ സങ്കടം വരും ഞാനിപ്പോ മൈക്കാട് പണിക്ക് പോകുന്നുണ്ട് പറയാൻ തന്നെ കൊള്ളത്തില്ല അതല്ല കക്കൂസിന്റെ ടാങ്ക് പൊട്ടിക്കാൻ വരെ ഞാൻ പോകുന്നുണ്ട് ഇപ്പോ അതൊക്കെ ഇതൊക്കെ അവസ്ഥ ആരോട് പറയാൻ ആരും കേൾക്കത്തുമില്ല 2018 സംസ്ഥാന സ്കൂൾ മീറ്റിൽ ഡിസ്കസ് ത്രോയിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് അങ്ങനെ എത്രയോ നേട്ടങ്ങളുണ്ട് ഈ വാടക വീട്ടിൽ സത്യത്തിലും പറഞ്ഞ ഈ അവസ്ഥയൊക്കെ എനിക്ക് സത്യത്തിൽ ചാകം വരെ തോന്നിയത് സത്യത്തിൽ ആരോട് പറയാന ചത്തുകഴിയുമ്പോ എല്ലാരും പറയുമായിരിക്കും ആ വീട് ഇട്ടാനിട്ടാണെന്നൊക്കെ പറയുമായിരിക്കും ചത്തു കഴിയുമ്പോ വല്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല സ്കൂൾ രജിസ്റ്ററിൽ പോലും മഹേഷിന് ഇനീഷ്യൽ ഇല്ല താമസിക്കാൻ ഒരു വീടില്ലാത്തതിനാൽ സ്ഥിരം മേൽവിലാസവും സഹായങ്ങൾ വേണ്ടവർ നമുക്ക് ചുറ്റിലും ഒരുപാടുണ്ടാകും എല്ലാവരെയും സഹായിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ആരെയും പറഞ്ഞു പറ്റിക്കരുത് ആലപ്പുഴയിൽ നിന്ന് കെ സി ബിബിൻ മനോരമ ന്യൂസ്